നമസ്കാരം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കി സർക്കാർ. ഇന്ന് മന്ത്രിസഭാ യോഗം 3051 തസ്തികൾ കൂടി സൃഷ്ടിക്കാൻ അവസരം നൽകിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇടം നേടുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. വിശദമായി കാണാം. 9 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. സർക്കാർ സർവീസിൽ ഇന്ന് 3051 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചെന്ന് മുഖ്യമന്ത്രി. LDF സർക്കാർ സൃഷ്ടിച്ചത് 30,000 സ്ഥിര തസ്തികകൾ ഉൾപ്പെടെ 500,000 തസ്തികകൾ. ഉദ്യോഗസ്ഥ നിയമനത്തിൽ സർക്കാരിന് പാളിച്ചയുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. PSC വിടാത്ത തസ്തികകളിൽ മാത്രമാണ് സ്ഥിരപ്പെടുത്തലെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. ഒരാഴ്ചക്കിടെ രോഗികളുടെ എണ്ണത്തിൽ 6.3% കുറവ്. ഇന്ന് 4,892 പേർക്ക് കോവിഡ്. വാക്സിനേഷനെങ്കിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് BJPയുമായി ചേർന്ന് നേമം മോഡൽ സഖ്യത്തിലേക്കെന്ന് A.V.J. രമേശ് ചെന്നിത്തലയുടെ ജാഥയിൽ BJPയോട് മൗനമെന്നും വിജയരാഘവൻ. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം അധികാരത്തിൽ. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുതിർന്ന BJP നേതാക്കളെ തഴഞ്ഞ് സ്മിതാ മേനോനെ നിയോഗിച്ചത് വിവാദമാകും. കത്വ ഫണ്ട് തട്ടിപ്പിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിനെതിരെ പോലീസ് കേസ്. നടപടി യൂസഫ് പടനിലത്തിന്റെ പരാതി. മീറ്റു ആരോപണത്തിൽ MJ അക്ബറിന് തിരിച്ചടി. മാധ്യമപ്രവർത്തക പ്രിയാരമണിക്കെതിരായ മാനനഷ്ട കേസ് കോടതി തള്ളി. ഒരാളുടെ കീർത്തിയേക്കാൾ വിലയുണ്ട് സ്ത്രീകളുടെ അന്തസ്സിനെന്ന് കോടതി. ടൂൾ കിറ്റ് കേസിൽ നികിത ജേക്കബിന്റെ അറസ്റ്റ് തടഞ്ഞ് ബോംബെ ഹൈക്കോടതി. തുടർച്ചയായ 10-ാം ദിനവും ഇന്ധനവില വർദ്ധിപ്പിച്ച് കേന്ദ്രം. ഇന്ന് കൂട്ടിയത് പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയും. ഇന്ധന വിലവർദ്ധനവിനെതിരെ DYFA സംസ്ഥാന വ്യാപക പ്രതിഷേധം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇന്ന് കേരളം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, വിവിധ വകുപ്പുകളിലായി 3051 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചുവെന്നാണ്. ഇതോടെ ഈ സർക്കാർ സൃഷ്ടിച്ച തസ്തികകൾ 30,000 കടന്നിരിക്കുകയാണ്. താൽക്കാലികം കൂടിയാകുമ്പോൾ തസ്തികകൾ 500,000 സൃഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തു. 2027 പുതിയ തസ്തികകൾ ആരോഗ്യ വകുപ്പിലാണ്. ഇതിൽ 1,200 തസ്തികകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിലും 527 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ കീഴിലും 300 തസ്തികകൾ ആയുഷ് വകുപ്പിന്റെ കീഴിലുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനത്തിന് 33 തസ്തികകൾ സൃഷ്ടിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് 17 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനം. ആരോഗ്യമേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടം നേടുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയിൽ 151 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം തസ്തികകൾ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുക്കുന്നത്. സംസ്ഥാന സർക്കാർ നടത്തിയ സ്ഥിരപ്പെടുത്തൽ കൃത്യമാണെന്നുകൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തുന്നു. അതേസമയം പ്രതിപക്ഷം പരത്തുന്നത് തെറ്റിദ്ധാരണാപരമായ വസ്തുതകളാണ് എന്നുകൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി വൈകിട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. അതായത് ഈ തസ്തികകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു ചില പദ്ധതികളിൽ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. KSRTCയിൽ സ്വിഫ്റ്റ് സ്വതന്ത്ര കമ്പനി രൂപീകരിക്കാനും ലൈഫ് വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ തീരുമാനമുണ്ടായിരുന്നു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നടപടികൾ മനുഷ്യത്വപരമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. കുപ്രചരണങ്ങൾക്ക് അവസരം നൽകില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം സർക്കാർ ചെയ്യുന്നുവെന്ന ബോധപൂർവമായ പ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതോടെ ഈ സർക്കാർ സൃഷ്ടിച്ച പുതിയ സ്ഥിരം തസ്തികകളുടെ എണ്ണം 30,000 കടന്നു. താൽക്കാലികമടക്കം അത് 500,000. ആരോഗ്യവകുപ്പിൽ 2027 തസ്തികകൾ സൃഷ്ടിക്കാനാണ് ഇന്ന് തീരുമാനിച്ചത്. ഇതിൽ 1,200 തസ്തികകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിലും 527 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ കീഴിലും 300 തസ്തികകൾ
ആയുഷ് വകുപ്പിന് കീഴിലുമാണ്. ഇതിനു പുറമെ മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനത്തിന് 33 തസ്തികൾ സൃഷ്ടിക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് 17 തസ്തികൾ സൃഷ്ടിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ആശുപത്രിയിൽ 5 തസ്തികകൾ. 35 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വേണ്ടി 151 തസ്തികകൾ പുതുതായി സൃഷ്ടിക്കും. അങ്ങനെ വിവിധ മേഖലകളിലായി 3051 പുതിയ തസ്തികകൾ. ലൈഫ് മിഷനിൽ നിർമ്മിച്ച വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ലൈഫ് മിഷനിലെ നിർമ്മിച്ച വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ തീരുമാനിച്ചു. ഓരോ വീടിനും 400,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. ആദ്യ 3 വർഷത്തേക്കുള്ള പ്രീമിയം സർക്കാർ അടക്കും. കിഫ്ബി വായ്പ ലഭ്യമാക്കി KSRTC നിരത്തിലിറക്കുന്ന പുതിയ ബസ്സുകൾ ഓടിക്കുന്നതിനായി KSRTC സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് തെളിവ് സഹിതം നൽകാനായി ജനജാഗ്രതാ വെബ്സൈറ്റിനും സർക്കാർ രൂപം നൽകി. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റ് മുഖാന്തരം അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സുമായി DYFI നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം DYFI സംസ്ഥാന പ്രസിഡന്റ് സതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അറിയില്ല, കാരണം ഞങ്ങളൊരു മധ്യസ്ഥ ചർച്ച, അങ്ങനെ പ്രയോഗം ശരിയാണോ? ഇത് DYFIയുടെ ഓഫീസാണ്. ഏത് ഉദ്യോഗാർത്ഥിക്ക് ഏത് സമയത്തും കയറി വരാം, അവരുടെ ഏതാവശ്യവും പറയാം. ആ പറയുന്ന ആവശ്യങ്ങളിൽ ക്രിയാത്മകമായി ഞങ്ങൾ ഇടപെടും. അവരോട് ഞങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു സമീപനം, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. മറ്റ് ചിലർ പറയുന്ന പോലെ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് ഞങ്ങൾ പറയാറില്ല. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും, ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുക. അതാണ് ഞങ്ങൾ അല്ല, അത് നമ്മളല്ല, അവരാണ് തീരുമാനിക്കേണ്ടത്. സമരക്കാരാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആ സമരം ചെയ്യുന്നതിൽ ഉദ്യോഗാർത്ഥികളായ ഭൂരിപക്ഷം ആളുകൾക്കും സമരം അവസാനിക്കണം എന്നാണ് ആഗ്രഹം. കാരണം അവരുടെ നിയമനത്തിന് സാങ്കേതികമായി വരുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വളരെ ക്രിയാത്മകമായി ഗവൺമെന്റ് ഇടപെടുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതിനെ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോ അത് അവരോട് ചോദിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു സമരം സെറ്റിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊന്നുമുള്ള ചർച്ചയല്ല നടന്നിട്ടുള്ളത്. പൊതുവായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളിലും അവരുയർത്തിയ ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അല്ല, അവർക്ക് ഈ സമരം അവസാനിപ്പിക്കണം എന്നാഗ്രഹമുണ്ട്. അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആ സമീപന രീതിയോടെ മുമ്പോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളോട് കൂടി ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞങ്ങളിവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച അവസാനിപ്പിച്ച ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ചോദിച്ചത്, ലളിതമായി ചോദിച്ചു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യത്തെ കൂടുതൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നത് അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആ ഉദ്യോഗാർത്ഥികളിൽ കൂടുതൽ പേർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സർക്കാരിൻ്റെ സമീപനം പോസിറ്റീവ് ആണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്, കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് രണ്ട് വിഷയമാണ്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും PSEയിലുള്ള ലിസ്റ്റിൽ ആളുകൾക്ക് നിയമനം നടക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ട് പ്രശ്നമാണ്. പുതിയ തസ്തിക സൃഷ്ടിക്കുക എന്നുള്ളത് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ PSE നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തസ്തികകൾ എന്ന ഒരു കാര്യം ഒരു സമയത്തും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നെ ഡിമാൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും എല്ലാ ലിസ്റ്റും? അതൊരു അപ്രായോഗികമായ രീതിയായിരിക്കുന്നു തോന്നുന്നു. ഇത് കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റുകാർ വരുന്നു, ഞങ്ങൾക്കുള്ളവരെയും പൂർണ്ണമായി നിയോഗിക്കാൻ പുതിയ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യണം എന്ന വാദം വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു അതൊന്നും ഒരിടത്തും സാധ്യമാകുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ? അത് അതിനകത്ത് ഞങ്ങൾക്ക് വലിയ സംശയമാണുള്ളത്. ഇത് രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ കുറേ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 100 തസ്തികകളുണ്ട്. അതിൽ ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയമനത്തിന് സഹായകരമാകുന്ന ചില തസ്തികകൾ വന്നിട്ടുണ്ട്. ആ തസ്തികകളെ സംബന്ധിച്ച് അവിടെ അങ്ങനെ തസ്തിക സൃഷ്ടിക്കണമെന്ന് സമരക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് അത് സ്വയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ തസ്തികകൾ ആവശ്യമായ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തസ്തികകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഗവൺമെൻറ് തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ 30,000 തസ്തികകൾ മൊത്തത്തിലായി കഴിഞ്ഞിട്ടുണ്ട്, 20. അപ്പോൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്,
ഡിവൈഫൈ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. സർക്കാർ ക്രിയാത്മകമായാണ് ഇടപെടുന്നത്. ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളും ആവശ്യങ്ങളുമൊക്കെ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇടനിലക്കാർ എന്ന നിലയിൽ മധ്യസ്ഥതയുടെ ശ്രമമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും സർക്കാരിൽ അവതരിപ്പിക്കുകയും സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാകുന്ന മേഖലകളിൽ അതിന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അത്തരക്കാർ വസ്തുതകൾ മനസ്സിലാക്കി പിന്തിരിയണം എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അടക്കം അവസരമൊരുങ്ങുന്ന രീതിയിൽ പുതിയ തസ്തികകൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപടികൾ സർക്കാർ നടപ്പിലാക്കുകയും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജീവൻകുമാർ, കേൾക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികളുമായി ചർച്ച ചെയ്തത്? ഏത് നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്? ഉദ്യോഗാർത്ഥികളുമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ നടത്തിയ ചർച്ച അവസാനിച്ചിരിക്കുന്നു. തുടർന്ന് ഇവിടെ സമരം ചെയ്യുന്ന അവർ പുറത്തേക്ക് പോയി. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ എസ് സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ ആർക്കും ചർച്ചയ്ക്ക് വരാം, അത് ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ യാതൊരു തരത്തിലുള്ള വിലക്കില്ല. ഇത് ഉദ്യോഗാർത്ഥികളുടെ കൂടി ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തങ്ങൾക്കൊരു തുറന്ന മനസ്സാണുള്ളത്. താൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ സമരം എത്രയും വേഗം അവസാനിക്കണമെന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം ഈ സമരത്തിലിരിക്കുന്ന ആളുകളുടെയും അഭിപ്രായം. അത്തരമൊരു അഭിപ്രായം തന്നെയാണ് ഈ മഹാഭൂരിപക്ഷം ആളുകൾക്കുമുള്ളത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉറപ്പുകൾ തങ്ങളിപ്പോൾ നൽകിയിട്ടില്ല. കാരണം അങ്ങനെ നടക്കാൻ കഴിയാത്ത ഉറപ്പുകൾ നൽകുന്ന ഒരു പതിവ് തങ്ങൾക്കില്ല. അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാം എന്നൊന്നും തങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അവരും മനസ്സിലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയുടെ വാതിൽ അടഞ്ഞുവെന്നോ, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളുമായി ഇനിയും മുൻപോട്ട് പോകുമെന്നോ എന്നൊന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും, ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായും ചില അനുരഞ്ജന ചർച്ചകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അതിനൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുവിൽ ഇരുകൂട്ടരും പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ തങ്ങൾ എല്ലാ യുവജന സംഘടനകളുടെയും ഓഫീസിൽ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അങ്ങനെ തന്നെയാണ് തങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ എത്തിയത്. ഇപ്പോൾ ഭാരവാഹികളുമായി ചർച്ച നടത്തി എന്ന കാര്യം അവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഡിവൈഎഫ്ഐ നേതൃത്വം റാങ്ക് ഹോൾഡേഴ്സിനോ, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിൽ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ആവശ്യങ്ങൾ പരിപൂർണമായി അംഗീകരിക്കാം എന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം ഇക്കാര്യത്തിൽ പരസ്പരം ഒരു വാഗ്ദാനം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിട്ടില്ല. പക്ഷേ ചർച്ചയുടെ ഒരു അന്തരീക്ഷം നിലവിലിപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ നമ്മൾ കാണേണ്ടതാവുന്ന ഒരു വസ്തുത. കാര്യങ്ങൾ വ്യക്തമാണ്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഈ സെക്രട്ടറിന് മുന്നിൽ സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ തന്നെയാണ്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ കൃത്യമായിട്ടുണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. മുൻ സർക്കാരിനെ അപേക്ഷിച്ച് 150,000 പുതിയ നിയമനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. എന്നാൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളും സമരമുറകളുമൊക്കെയാണ് ഈ കാണാൻ കഴിയുന്നത്. വാസ്തവം പരിശോധിച്ചാൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം അക്രമാസക്തമാക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നീക്കമുണ്ടായി എന്നും വാർത്തകളുണ്ട്. പോലീസിനെ പ്രകോപിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരുന്ന കാഴ്ചയുമുണ്ട്. ദൃശ്യങ്ങൾ സഹിതം നമുക്ക് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. വിനായകൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിനായകൻ, അതായത് ഒരു ഭാഗത്ത് പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിക്കുന്നു, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ സർക്കാരിൻ്റെ ശ്രമങ്ങളുണ്ടാകുന്നു, മറുഭാഗത്ത് സമര നാടകങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ സമരമെന്ന ആരോപണങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ാണ് സെക്രട്ടേറിയറ്റ് സമരം അക്രമാസക്തമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ നീക്കമുണ്ടാകുന്നത്? എന്താണ് സംഭവിച്ചത് വിനായകൻ? ജോർജറ്റ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്ന രീതിയിൽ ഡിവൈഎഫ്ഐ ഈ സമരം ഒത്തുതീർപ്പാക്കാനും ദ്രമ്യമായി പരിഹരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിച്ച കാഴ്ചകളാണ് നമ്മൾ നേരെ കണ്ടത്. എന്നാൽ ഇതിന് തികച്ചും വിപരീതമായിട്ട് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഈ സമരത്തെ കൂടുതൽ അക്രമാസക്തമാക്കാനും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനും പോലീസിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദിവസങ്ങളായി തന്നെ റാങ്ക് ഹോൾഡേഴ്സ് അവിടെ സമാധാനപരമായി സമരം നടത്തി വരുന്നുണ്ട്. എന്നാൽ ഈ സമരത്തെ മറ്റൊരു രീതിയിലേക്ക് അക്രമാസക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഉരുമ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാര്യം, പോലീസുകാർ നമുക്കറിയാം ഗേറ്റിന് സമീപം വളരെ സമാധാനപരമായി നിലയുറപ്പിച്ച പോലീസുകാർക്ക് നേരെ ഇവർ പാഞ്ഞെടുക്കുകയായിരുന്നു, ഇവർ അക്രമം അഴിച്ചു വിടുകയായിരുന്നു, അവർ ലാത്തി പിടിച്ചു വാങ്ങുന്ന അടക്കം അവർ ചെയ്തിരിക്കുന്നു.
ഈ ഒരു നീക്കം കൂടുതൽ അക്രമശക്തമാകുമെന്ന് മാത്രമല്ല അവിടെ പൊതുവെ സമാധാനപരമായി സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സിന് അടുത്തേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കാൻ തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു നീക്കം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം കൂടുതൽ അക്രമശക്തമായാൽ ഒരുപക്ഷേ സമരം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഇതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുവാൻ ഈ ഒരു അക്രമശക്തമായ സമരം അവർ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി എന്ന് വേണം കരുതാൻ. കാര്യം പോലീസിനെ അകം വഴിഞ്ഞ് ആക്രമിക്കുകയാണെങ്കിൽ അവർ തിരിച്ച് ആക്രമിക്കും, പോലീസ് തിരിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ അത് റാങ്ക് ഓർഡേഴ്സിന് നേരെ പോലീസ് ആക്രമിക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ യൂത്ത് കോൺഗ്രസ് ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ടായി. അതിൻ്റെ ഭാഗമെന്നോണം വേണം നമ്മളിത് കരുതുവാൻ വേണ്ടിയിട്ട്. വിനായൻ, അതുതന്നെയാണ് ഈ ആസൂത്രിതമായ ഒരു സമരമാണ് അവിടെ നടക്കുന്നതെന്ന ആരോപണങ്ങൾ നിരന്തരമുണ്ട്. അതിൻ്റെ വസ്തുതകൾ ഇതിനകം പുറത്തു വന്നതാണ്. കണക്കുകൾ നിരത്തി സർക്കാർ നൽകിയ നടത്തിയ നിയമനങ്ങളും പുതിയ തസ്തികൾ സൃഷ്ടിച്ചതുമൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സമൂഹത്തോട് പറയുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ അവർ സമരരംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാണ്. പക്ഷേ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സമരത്തിൽ തുടരാനും പിൻവാങ്ങാനും കഴിയാത്ത ഒരവസ്ഥയിൽ പോലീസിനെ പ്രകോപിപ്പിച്ച് ഒരു സംഘർഷമുണ്ടാക്കി സമരത്തിൻ്റെ ഒരവസ്ഥ സമരത്തിൽ പിന്മാറാൻ ഒരു പുതിയ വഴികൾ തേടുന്ന ഒരു രീതിയാണോ കാണുന്നത്? ഈ രാത്രിയിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പോലീസിന് നേരെ ആക്രോശമുണ്ടാക്കുന്നു, കയ്യേറ്റം ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ, റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കാനുള്ള ശ്രമങ്ങൾ, ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി സമരരംഗത്ത് നിന്ന് പിൻവലിയാനുള്ള ഒരു ശ്രമവും ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും പോലീസ് സംയമനം പാലിക്കുക തന്നെയായിരുന്നു. എന്നാൽ അകം കഴിഞ്ഞൊരു ആക്രമണം അവർക്ക് നേരെ അഴിച്ചുവിട്ടാൽ പോലീസ് ഒരുപക്ഷെ പ്രകോപിതരാകും. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കാണാൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മുതലാക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ശ്രമം നടത്തുന്നത്. നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സമരപന്തലുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ തന്നെ അവിടെ തന്നെയുണ്ട്. അവരുടെയൊക്കെ കൺമുന്നിൽ തന്നെയാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. എന്നാൽ ഇതിനൊന്നും തടയിടുവാൻ പോലും അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ നീക്കം കൂടുതൽ പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ വഴിയൊരുക്കുകയുള്ളൂ. നമുക്കറിയാം റോഡിൽ ഇത്രയും തിരക്കുള്ള റോഡിൽ ടയർ കൂട്ടിയിട്ട് കത്തിക്കുന്നു, മറ്റനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു, ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറുന്നു. ഇതൊക്കെ ദുർവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഈ ഒരു സമരത്തെ വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തി വരുന്നത്. എസ് കാര്യങ്ങൾ വ്യക്തമാണ്, വിനായകനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നവർ പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിക്രമം ഉണ്ടാക്കുക, പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുക, അത്തരമൊരു നീക്കത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്കാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താരിഖ് അൻവർ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ്. അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്തകൾ. നാളെ രാത്രിയോടെ കേരളത്തിലെത്തുന്ന താരിഖ് അൻവർ മറ്റന്നാൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാണി സി കാപ്പൻ്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. നേരത്തെ NCPയെ മുന്നണിയിൽ എത്തിക്കാമെന്ന നീക്കത്തിന് തിരിച്ചടി ലഭിച്ചതോടെ കാപ്പൻ വിഷയത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിനാണ് എന്ന് KPCC നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. കാപ്പൻ ഘടകകക്ഷികളുമായി എത്തുന്നതിലും ഘടകകക്ഷിയായി എത്തുന്നതിലും KPCC താല്പര്യമില്ലാത്ത ഒരവസ്ഥയുണ്ട്. വേണമെങ്കിൽ കാപ്പൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചോട്ടെ എന്നാണ് മുല്ലപ്പള്ളി പറയുകയും ചെയ്തത്. ഇതോടെ അന്തിമ തീരുമാനം എന്തായാലും താരിഖ് അൻവർ ദില്ലിയിൽ തിരിച്ചെത്തിയ ശേഷം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നാകും ഉണ്ടാകുക എന്ന സൂചനകൾ കൂടിയാണുള്ളത്. എന്തായാലും നാളെയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. റിപ്പോർട്ട് കാണാം. NCPയിൽ നിന്നും രാജിവെച്ച് ഘടകകക്ഷിയായി UDFലേക്ക് എത്താൻ മാണി സി കാപ്പൻ ശ്രമിക്കുന്നതിനിടെയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വീണ്ടും ചർച്ചകൾക്കായി കേരളത്തിൽ എത്തുന്നത്. നാളെ രാത്രിയോടെ തിരുവനന്തപുരത്തെത്തുന്ന താരിഖ് അൻവർ മറ്റന്നാൾ നേതാക്കളുമായി ചർച്ച നടത്തും. മാണി സി കാപ്പൻ്റെ മുന്നണി പ്രവേശനം ചർച്ചയാകും. അതേസമയം മാണി സി കാപ്പൻ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡെന്നാണ് KPCCയുടെ നിലപാട്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാപ്പൻ ഘടകകക്ഷിയായി വരുന്നതിൽ KPCCക്ക് താൽപ്പര്യമില്ല. NCP മുന്നണിയിലെത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസ് മാണി സി കാപ്പൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തുന്നതും. ഇതോടെയാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുള്ള നേതാക്കളുടെ കൈകഴുകലും. ഈ സാഹചര്യത്തിലാണ് താരിഖ് അൻവർ കേരളത്തിൽ എത്തുന്നത്. മാണി സി കാപ്പൻ വിഷയത്തിൽ അന്തിമ തീരുമാനം താരിഖ് അൻവർ ദില്ലിയിൽ തിരിച്ചെത്തിയ ശേഷം മാത്രമാകും. അതിനിടയിൽ 3 സീറ്റ് വേണമെന്ന കാപ്പൻ്റെ ആവശ്യത്തോടും KPCCക്ക് താൽപ്പര്യമില്ല. കൈരളി ന്യൂസ്, ദില്ലി. രമേശൻ, ഇതിലൂടെ ഐശ്വര്യ കേരള യാത്രയുടെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ A ഗ്രൂപ്പിനെ നീക്കുമെന്ന വാർത്തകൾ. ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷാഫി പറമ്പിൽ നടത്തുന്ന നിയമന വിഷയ സമരം ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമാണ് എന്നാണ് I ഗ്രൂപ്പ് ആരോപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ AI ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം. റിപ്പോർട്ട് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിയതോടെ കോൺഗ്രസിൽ AI ഗ്രൂപ്പ് പോരും ശക്തമായി. ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തിയ രാഷ്ട്രീയ നീക്കമാണ് A ഗ്രൂപ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാഷ്ട്രീയ സമരം.
കോൺഗ്രസിലോ യൂത്ത് കോൺഗ്രസിലോ കൂടിയാലോചനയില്ലാതെ എ ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും ഏറ്റെടുത്തതുമാണ് സമരം. ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാണിക്കുന്ന സമരത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഷാഫി പറമ്പിലും. നിയമന സമരത്തിലൂടെ പൊലിമ നഷ്ടമായത് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്കാണ്. കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചപ്പോൾ കിട്ടിയ വാർത്താ പ്രാധാന്യം യാത്രയ്ക്ക് തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നില്ല. എന്നുമാത്രമല്ല, നിയമന സമരവുമായി ഉമ്മൻചാണ്ടി പ്രധാന പത്രങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു. സിനിമാ രംഗത്തുള്ള ഒരു പ്രമുഖന്റെ ചരടുവലിയിൽ ചില സിനിമാ താരങ്ങളെ യാത്രയിൽ സ്വീകരിക്കാനായി എന്നതിലപ്പുറം ഒരു ചലനവും ചെന്നിത്തലയുടെ യാത്രയ്ക്ക് ഉണ്ടാക്കാനാകുന്നില്ല. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം അടുത്താഴ്ച വരാനിരിക്കുന്ന ഘട്ടത്തിൽ എ ഐ ഗ്രൂപ്പ് പോർ ഇനിയും കൂടാനാണ് സാധ്യത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഒരു ഭാഗത്ത് ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ മുറുകുന്നു, അത് ഒത്തുതീർപ്പാക്കി പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. മാത്രമല്ല, യു ഡി എഫിൻ്റെ ലീഡിംഗ് പാർട്ടി എന്ന നിലയിൽ മറ്റ് ഘടകകക്ഷികളെ ഒരുമിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾ കൂടി സാധിച്ചു കൊടുക്കേണ്ടതിൻ്റെ കാര്യം. മുസ്ലിം ലീഗും കൂടുതൽ ശക്തമായ പാർട്ടിയെ വരുന്നു, വലിയ സമ്മർദ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന വാർത്തകളൊക്കെ വരുമ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ മടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ചില പ്രതികരണങ്ങൾ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നതാണ് എന്ന ഒരു ഒഴുക്കൻ മട്ടിൽ രമേശ് ചെന്നിത്തല ഇന്ന് പ്രതികരിച്ചു പോവുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ലീഗിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ചെന്നിത്തലയ്ക്ക് മടിയാണ്, ഭയമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. സ്ഥാനാർത്ഥി നിർണയ തീരുമാനങ്ങളിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തുമെന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. അതായത് ഈ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് കളികളും പ്രതിസന്ധികളും ഒക്കെ മുതലെടുത്തുകൊണ്ട് ഗ്രൂപ്പ് മുന്നണിയെ ലീഗ് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. കാണാം. സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയിൽ അഴിഞ്ഞു മുറുകിയുമാണ് രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് പറയുമ്പോഴും ലീഗ് നിലപാടിനെ പലയിടങ്ങളിലും ന്യായീകരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ചത് യു ഡി എഫ് നിലപാടല്ലെന്നാണ് ഒടുവിലത്തെ ന്യായീകരണം. കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു എം പിമാരും രാജിവെച്ചിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ചെയ്തിട്ടുണ്ട്. അത് യു ഡി എഫിന് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായിട്ടാണ് പൊതുവെ ഞങ്ങൾ വിലയിരുത്തി. മധ്യകേരളത്തിൽ യാത്രയെത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയെ ചാരി നിൽക്കാനും പ്രതിപക്ഷ നേതാവ് ശ്രദ്ധ ചെലുത്തി. ചാണ്ടി ഉമ്മന്റെ പ്രസ്താവനകൾ മാപ്പ് പറഞ്ഞതോടെ അവസാനിച്ചെന്നായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ. അങ്ങനെ യു ഡി എഫിന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് 75% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ മീഡിയയോട് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യേണ്ട എന്നൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തീരുമാനങ്ങളോ ചർച്ചകളോ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ യു ഡി എഫിന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് 75% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ മീഡിയയോട് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യേണ്ട എന്നൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പലതിനോടും പ്രതിപക്ഷ നേതാവ് അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചു. 4 ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രിയോട് 1 ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. ക്യാമറമാൻ ശൈലേഷ് കലയ്ക്കൊപ്പം കെ ബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് യു ഡി എഫ് ജാഥയുടെ സ്വീകരണ പരിപാടികൾ മുന്നേറുന്നതെന്ന് ആക്ഷേപമുയരുകയാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ കൃത്യമായി മാസ്ക് പോലും ധരിക്കാതെയാണ് വേദിയിലെത്തുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാൻ സർക്കാരും ആരോഗ്യവകുപ്പും ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള യു ഡി എഫ് ജാഥയുടെ സ്വീകരണ പരിപാടികൾ. കോവിഡ് കാലത്ത് നിരവധി സമരങ്ങൾ നടത്തി കേരളത്തിൽ കോവിഡ് പടർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ പറത്തി ഇത്തരം ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡിനെ പ്രതിരോധിക്കാൻ മാസ്കുകൾ ധരിക്കണമെന്ന പരസ്യവാചകം പ്രചരിപ്പിക്കുന്ന നടന്മാർ പോലും മാസ്ക് ധരിക്കാതെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ വരെ പങ്കെടുപ്പിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഹരിപ്പാട് നടന്ന സ്വീകരണ യോഗം. തൻ്റെ മണ്ഡലത്തിലെ ശക്തി മറ്റ് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് പ്രതിപക്ഷ നേതാവ് സമീപ മണ്ഡലങ്ങളിൽ നിന്നുപോലും ആളെ വാഹനങ്ങളിലെത്തിച്ച് സ്വീകരണ യോഗത്തിൽ ആളെ കൂട്ടി ശക്തി പ്രകടനം കാഴ്ചവെച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി തുടങ്ങി 100 കണക്കിന് ചെറുതും വലുതുമായ നേതാക്കളാണ് മാസ്ക് ധരിക്കാതെ വേദിയിലുണ്ടായിരുന്നത്. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം പെരുകുന്നതിന് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു രാഷ്ട്രീയ സ്വീകരണ യോഗം സംഘടിപ്പിച്ചത്. കോവിഡിൻ്റെ 2ാം വരവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തടയാൻ മറ്റ് രാജ്യങ്ങൾ
ലോക്ക്ഡൗൺ പോലും പ്രഖ്യാപിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ ദേശീയ നേതാക്കളടക്കം പരസ്യമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു സ്വീകരണ യോഗം സംഘടിപ്പിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. എന്നാലും സാമൂഹ്യ സുരക്ഷയെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ കോവിഡ് വാക്സിനെതിരെ പ്രചരണം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സൂചിപ്പിച്ചു. വാക്സിനെതിരായ പ്രചരണം അംഗീകരിക്കാൻ കഴിയില്ല. വാക്സിൻ സ്വീകരിക്കാൻ യാതൊരു ആശങ്കയുടെയും ആവശ്യം ഇല്ല. അതേസമയം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 6.3% കുറവുണ്ടായിട്ടുണ്ടെന്നും ആശ്വാസകരമായ കണക്കുകളാണ് ഇന്നുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് 6.3% കുറവ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വന്നിട്ടുണ്ട്. കോവിഡ് കുറയുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക ആവശ്യമില്ല. ചില തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രചരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു. അത് ഒഴിവാക്കേണ്ടതാണ്. സമൂഹത്തിൻ്റെ സുരക്ഷയെ തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. പുതുച്ചേരിയിലെ കേവല ഭൂരിപക്ഷം നഷ്ടമായ കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കമെന്നും ഇന്നത്തെ വാർത്തയാണ്. നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും ഭൂരിപക്ഷം തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഗവർണറുടെ ഓഫീസിനാണ് ഇന്ന് നിവേദനം നൽകിയിട്ടുള്ളത്. 14 MLA ഒപ്പിട്ട കത്ത് പ്രതിപക്ഷ നേതാവ് NR രംഗസ്വാമി അടക്കമുള്ള നേതാക്കൾ രാജ്നിവാസിലെത്തി നൽകുകയായിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും ഭൂരിപക്ഷമുണ്ടെന്നും സർക്കാർ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുമാണ് മുഖ്യമന്ത്രി നാരായണസ്വാമിയുടെ നിലപാട്. പുതുച്ചേരിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 MLAമാരാണ് BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. ആ ഘട്ടത്തിലാണ് അവിടെ സർക്കാർ പ്രതിസന്ധിയിലായതും അവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. അതേസമയം പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാർഷിക സമരത്തിൻ്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് BJP. BJP വൻ പരാജയമാണ് ഇവിടെ നേരിടേണ്ടി വന്നത്. അതേസമയം കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയെന്നും വാർത്തകളുണ്ട്. BJP അകാലിദളിനെയും പിന്നിലാക്കി 8 കോർപ്പറേഷനുകളിൽ വ്യക്തമായ ആധിപത്യം കോൺഗ്രസ് നേടി എന്നുള്ള വാർത്തകളാണ് ഇന്നുള്ളത്. മുനിസിപ്പൽ കോർപ്പറേഷനിലും നഗര പഞ്ചായത്തുകളിലും കോൺഗ്രസ് മേൽക്കൈ നേടിയെന്നാണ് വാർത്തകൾ. അതേസമയം BJP തിരിച്ചടിയായത് കർഷക സമരം തന്നെയാണ്. കർഷകരോട് BJP സ്വീകരിക്കുന്ന നിലപാടുകൾ പഞ്ചാബിൽ കോൺഗ്രസിന് വിനയായി എന്നാണ് വാർത്തകൾ. പഞ്ചാബിൽ നിന്നാണ് ഏറ്റവും അധികം കർഷകർ ദില്ലിയിൽ ഇപ്പോൾ സമരമുഖത്തുള്ളത്. BJPയിൽ വീണ്ടും സ്മിതാ മേനോൻ വിവാദം പുകയുകയാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുതിർന്ന BJP നേതാക്കളെ ഒഴിവാക്കി സ്മിതാ മേനോനെ നിയോഗിച്ചതാണ് പുതിയ വിവാദം. മോദിയെ സ്വീകരിക്കാൻ സ്മിതയെ നിയോഗിച്ചതിന് ഒരു വിഭാഗം നേതാക്കളിൽ അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. മഹിളാമോർച്ച നേതാക്കൾ RSS നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതിയും നൽകി. സ്മിതയ്ക്ക് നിയമസഭാ സീറ്റ് നൽകാനും നീക്കമുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. നേരത്തെ V. മുരളീധരൻ വിദേശത്ത് നടന്ന മന്ത്രിതല സമ്മേളനത്തിൽ ചട്ടം ലംഘിച്ച് സ്മിതയെ പങ്കെടുപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു സ്മിതാ മേനോൻ സ്വീകരിക്കാനെത്തിയത്. മുതിർന്ന നേതാക്കളെയൊക്കെ തടഞ്ഞാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ സ്മിതയെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിയോഗിച്ചത്. സ്മിതാ മേനോൻ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴാണ് BJP നേതാക്കളുൾപ്പെടെ വിവരം അറിയുന്നത്. മഹിളാമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊന്നും പ്രധാനമന്ത്രിയെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. V. മുരളീധരനും K. സുരേന്ദ്രനും സ്മിതയ്ക്ക് നൽകുന്ന അമിത പ്രാധാന്യം പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. മോദിയെ സ്വീകരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിയ സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തെ പ്രമുഖ നേതാവിനെ പാസ് നൽകാതെ അവഹേളിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി BJP ഒരു വിഭാഗം RSS നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ V. മുരളീധരൻ വിദേശത്ത് നടന്ന മന്ത്രിതല സമ്മേളനത്തിൽ ചട്ടങ്ങൾ ലംഘിച്ച് സ്മിതാ മേനോനെ പങ്കെടുപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. അതേസമയം സ്മിതയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. സ്മിതയെ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്.
ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ അത് മീ ടു കേസുമായി ബന്ധപ്പെട്ടാണ്. മീ ടു കേസിൽ മുൻ കേന്ദ്രമന്ത്രി എം ജെ അക്ബറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എം ജെ അക്ബർ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ മാധ്യമപ്രവർത്തക പ്രിയാരമണിയെ ശിക്ഷിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ലൈംഗിക അതിക്രമം നടന്നാൽ അക്കാര്യം സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടുത്താമെന്നാണ് ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എം ജെ അക്ബർ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കോടതി ഇന്ന് ഇരയ്ക്കനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. അതേസമയം ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് മലയാളിയും അഭിഭാഷകയുമായ നികിത ജേക്കബിൻ്റെ അറസ്റ്റ് ഇന്ന് കോടതി തടഞ്ഞിരിക്കുന്നു. മുംബൈ ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഉണ്ടായത്. 3 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശാന്തനുവിൻ്റെ അറസ്റ്റും ഈ ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് തടഞ്ഞിരുന്നു. ഇതിനിടയിൽ ചെങ്കോട്ടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതും ഇന്നത്തെ വാർത്തയാണ്. ചെങ്കോട്ടയിൽ വാളുകളുമായി അഭ്യാസ പ്രകടനം നടത്തിയ മനീന്ദർ സിംഗിനെയാണ് അറസ്റ്റ് ചെയ്തത്. കർഷക സമരത്തിനിടെ വീണ്ടും ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൂടി വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ലുധിയാന സ്വദേശിയായ ശംഫാല സിംഗാണ് ടിക്രി അതിർത്തിയിൽ ആത്മഹത്യ ചെയ്തത്. ഇതോടെ 50 ആളുകൾ ഈ കർഷക സമരത്തിൽ പ്രതിഷേധിച്ച് ജീവൻ ഒടുക്കി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. LDFന്റെ വികസന മുന്നേറ്റ ജാഥകൾ മുന്നോട്ട് നീങ്ങുകയാണ്. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭ്യമായത്. വയനാട്ടിൽ നിന്നെത്തിയ ജാഥയെ ജില്ലാ അതിർത്തിയായ താമരശ്ശേരി അടിവാരത്ത് ഇന്ന് സ്വീകരിക്കുകയായിരുന്നു. ഇനിയുള്ള 2 ദിവസം ജാഥ കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. എ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ജാഥ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. നേതൃത്വം നൽകുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കോഴിക്കോടൻ മലയോര മേഖലയിൽ ഹൃദ്യമായ സ്വീകരണം. ജില്ലാതിർത്തിയായ അടിവാരത്ത് ജാഥയെ വരവേറ്റു. CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, LDF കൺവീനർ മുക്കം മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മുക്കത്തെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ വലിയ ജനമുന്നേറ്റമായി ജാഥ മാറി. LDF സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും സർക്കാരിനെതിരായ പ്രതിപക്ഷാരോപണങ്ങളെ തുറന്നുകാട്ടിയുമാണ് ജാഥ പ്രയാണം. കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിലൂടെ ദിവസവും നാട്ടുകാരുടെ പോക്കറ്റടിക്കുകയാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. ഒരു കൈ BJP, മറുകൈ ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് കോൺഗ്രസ് നിലപാട്. ഭൂരിപക്ഷ വർഗീയതയുടെ സമ്മർദ്ദമില്ലാത്ത ഗവൺമെന്റിനെതിരെ വർഗീയ ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ പരിചയമുണ്ട്. എന്താ കാരണം വെച്ചാല് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് യോഗാസനം ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം പെട്രോളിൻ്റെ വില ഉറപ്പായി കൂട്ടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. താമരശ്ശേരി, ബാലുശ്ശേരി എന്നിവിടങ്ങളിലും ഉജ്ജ്വല സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. ജാഥാംഗങ്ങളായ ഘടകകക്ഷി നേതാക്കളും സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വ്യാഴാഴ്ച പേരാമ്പ്രയിൽ തുടങ്ങി കൊയിലാണ്ടിയിൽ പര്യടനം അവസാനിക്കും. വെള്ളിയാഴ്ചയോടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്. അതേസമയം ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് LDFിൻ്റെ തെക്കൻ മേഖലാ ജാഥ ഇടുക്കിയിൽ പര്യടനം തുടരുകയാണ്. തൊടുപുഴയിലെ പര്യടനം പൂർത്തിയാക്കുന്നതോടെ വികസന മുന്നേറ്റ ജാഥ കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് മലയോര ജില്ലയിൽ ലഭിക്കുന്നത്. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം MP നയിക്കുന്ന ജാഥ അടിമാലിയിൽ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി. തുടർന്ന് നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും പര്യടനം നടത്തി. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലയ്ക്കൊപ്പം കാർഷിക തോട്ടം മേഖലയിൽ ഇടത് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജാഥ ക്യാപ്റ്റനും അംഗങ്ങളും വിശദീകരിച്ചു. അതെല്ലാം ഉണ്ടാക്കുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന്റെ ഗതിവേഗം വർദ്ധിക്കും. അതോടൊപ്പം ഈ ഓരോ പദ്ധതിയും 10,000 പേർക്ക് തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കും. വൈകിട്ടോടെയായിരുന്നു വണ്ടിപ്പെരിയാറിലെ സ്വീകരണം. അവസാന സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. കൈരളി ന്യൂസ്, ഇടുക്കി. നമ്മൾ ഈ കൊട്ടവഞ്ചിയിൽ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയിലെ ഒരു ചെക്ക് ഡാമിന് സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിലെ ചെറുകിട ജലസേചന പദ്ധതിയാണ് ഈ ചെക്ക് ഡാം, ബെവിക്കര ചെക്ക് ഡാം.
ജലസേന വകുപ്പ് 29 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബെവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് ജലസേന മന്ത്രി ഇന്ന് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചിരുന്നു. 4 ദശകങ്ങളായി വേനലിൽ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വന്ന കാസർഗോഡ് നഗരത്തിലെയും 5 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഈ ശുദ്ധജലം ലഭിക്കുന്നതിന് ഒരു സ്ഥിരം തടയണ എന്നത് വലിയ ആവശ്യമായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ LDF സർക്കാർ ഈ പദ്ധതി നിർമ്മിച്ച് നൽകിയായിരുന്നു. 15 ആണ്ടുകളായി വിവിധ സർക്കാരുകൾ പരിഗണിച്ച ഈ പദ്ധതി 1.5 വർഷം കൊണ്ടാണ് അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ LDF സർക്കാരിനായത്. എന്തായാലും കാസർഗോഡ് ജില്ലയ്ക്ക് അവിടെ 5 നഗരസഭ ഉൾപ്പെടെ ചുറ്റുപാടുമുള്ള 5 പഞ്ചായത്തുകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ ചെക്ക് ഡാം. എന്തായാലും ഈ കൊട്ടവഞ്ചി മറി മുമ്പ് നമുക്ക് ആ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് നഗരത്തിലെയും സമീപത്തെ 5 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഇനി ഉപ്പുവെള്ളം കുടിക്കേണ്ടതില്ലാത്ത കാലം. ഉപ്പുവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായ ബാവിക്കര കുടിവെള്ള പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമായി. ചെറുകിട ജലസേചന വകുപ്പ് ബാവിക്കരയിൽ നിർമ്മിച്ച സ്ഥിരം തടയണയാണ് ജലഅതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്ക് പ്രയോജനപ്പെട്ടത്. 4 പതിറ്റാണ്ടുകാലമായി 100,000 ആളുകൾ വേനൽക്കാലത്ത് ഉപ്പുവെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു. ചന്ദ്രഗിരി പുഴയിലെ ബാവിക്കരയിൽ വേനലിൽ ഉപ്പുവെള്ളം എത്തുന്നതാണ് ശുദ്ധജല വിതരണത്തിന് 15 ആണ്ടുകളായി തടസ്സം സൃഷ്ടിച്ചത്. 29 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബാവിക്കര റെഗുലേറ്റർ കംബ്രിഡ്ജ് ഒടുവിൽ യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിന് സാധിച്ചു. ജലസേചന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെ കഴിഞ്ഞ ദിവസം സ്ഥിരം തടയണയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് നഗരത്തിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിനാണ് പരിഹാരം കാണുവാൻ LDF സർക്കാരിന് സാധിച്ചതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി വലിയ പ്രയാസമില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പോ ഇത് പമ്പിംഗ് ചെയ്യുന്നതിനോ വെള്ളം മുഴുവൻ മറ്റ് എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി ഏതൊക്കെ പഞ്ചായത്തുകളിലേക്ക് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് താലൂക്കിലെ മുളിയാർ, വഴടുക്ക, പള്ളിക്കര, ചെമ്മനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ജലസേചന സൗകര്യത്തിൽ ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും മുളിയാറും ചെമ്മനാടും മോഗ്രാൽ പുത്തൂരും മധൂർ ചിങ്കള എന്നീ പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാൻ പര്യാപ്തമായതാണ് പദ്ധതി എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. ഉദുമ MLA കെ കുഞ്ഞിരാമന്റെ നിരന്തര ഇടപെടലിലൂടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. മുൻ ജലസേചന മന്ത്രി മാത്യു ടി തോമസ് സ്ഥലം സന്ദർശിച്ച് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് 1.5 വർഷത്തിന് ശേഷം ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടന സജ്ജമായത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. അതായത് സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യത്തിലുള്ള വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മാണം അത് ആലപ്പുഴയിൽ ആരംഭിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ നഗരത്തിലെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കിയാണ് ആലപ്പുഴയിലും സമാനമായ പദ്ധതി നടപ്പാക്കുന്നത്. അതിൻ്റെ ഒരു സാദൃശ്യത്തിലുള്ള ഒരു കോൺക്രീറ്റ് കൊണ്ട് നടപ്പാക്കുന്നൊരു പദ്ധതിയാണ് ഈ വൈറ്റ് ടോപ്പ് റോഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ നഗരങ്ങളിലെ നഗരവികസന പദ്ധതികളിൽ വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ 9 PM ഇവിടെ പൂർത്തിയാകുകയാണ്. ഇവിടെ പറയും മുമ്പ് നിങ്ങൾ എന്താണ് വൈറ്റ് ടോപ്പ് പ്രൊജക്ട് എന്ന് വിശദമായി തന്നെ ആ റിപ്പോർട്ട് കൂടി കണ്ടേക്കൂ. ശുഭരാത്രി. റോഡ് നിർമ്മാണത്തിലെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കേരളത്തിലെ വൈറ്റ് ടോപ്പിംഗ് ജോലികൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. കളക്ടറേറ്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന ജനറൽ ഹോസ്പിറ്റൽ ബീച്ച് റോഡിലാണ് അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചുള്ള വൈറ്റ് ടോപ്പിംഗ് ആരംഭിച്ചത്. കേരളത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം നേരിൽ കാണുന്നതിനും വിലയിരുത്തുന്നതിനും തുടക്കമിടുന്നതിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ചൊവ്വാഴ്ച രാത്രിയോടെ കളക്ടറേറ്റിന് സമീപമെത്തി. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കോൺക്രീറ്റ് പേവർ മെഷീൻ മന്ത്രി സ്വിച്ച് ഓൺ നിർവഹിച്ചു. കേരളത്തിൽ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷമായി വലിയ മുന്നേറ്റമാണ് നടന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണത്തിലെ ഏറ്റവും മുന്തിയ ടെക്നോളജിയായ വൈറ്റ് ടോപ്പിംഗ് കേരളത്തിലും യാഥാർത്ഥ്യമാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബാംഗ്ലൂർ നഗരത്തിൽ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കിയാണ് ഇവിടെയും ഇത് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ നഗരങ്ങളിലെ നഗരവികസന പദ്ധതികളിൽ വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ആലപ്പുഴ നഗര റോഡ് വികസന പദ്ധതിയിൽ 12 റോഡുകൾ 12 കിലോമീറ്റർ ചെയ്യുകയാണ് ഇപ്പോൾ. അതിലൊന്നാണ് കളക്ടറേറ്റിന് മുന്നിലുള്ള ഈ റോഡ്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.